trusted 25 years of satisfaction. Pentium Construction Private Limited, creating value spaces. Calicut, Perinthalmanna, Bangalore. വിവാഹ വാർഷിക ദിനത്തിൽ തങ്ങൾ പഠിച്ച വിദ്യാലയത്തിൽ ശലഭോദ്യാനമൊരുക്കി ദമ്പതികൾ. കാറൽമണ്ണ മുച്ചിത്തോട്ടം കളപ്പാറ വീട്ടിൽ രാജനും ഭാര്യ രജിതയുമാണ് തങ്ങളുടെ 15-ാം വാർഷിക ദിനത്തിൽ രാജൻ പഠിച്ച ചെർപ്പളശ്ശേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ശലഭോദ്യാനം നിർമ്മിച്ചു നൽകിയത്. കാറൽമണ്ണ മൂച്ചിത്തോട്ടം കള്ളപ്പാറ വീട്ടിൽ രാജൻ്റെയും ഭാര്യ രജിതയുടെയും 15-ാം വിവാഹ വാർഷികത്തോടനുബന്ധിച്ചാണ് തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ സഹകരണത്തോടെ വിദ്യാലയത്തിൽ ശലഭോദ്യാനം നിർമ്മിച്ചത്. വിവാഹ വാർഷിക ദിനത്തിലെ ആർഭാടങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് വിദ്യാലയത്തിൽ ഉദ്യാനം നിർമ്മിച്ചു നൽകിയത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് രാജൻ. അയൽവാസിയായ അച്യുതാനന്ദൻ മാഷ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അത് നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടിട്ടും അങ്ങനെ അപ്പോൾ വാർഷികത്തോടനുബന്ധിച്ച് എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിങ്ങനെ ഒരു അപ്പോൾ ആദ്യം പറഞ്ഞത് ഒരു 5 മരം വെക്കണമെന്നായിരുന്നു. അപ്പോൾ മാഷ് പറഞ്ഞ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് 15 മരം വെക്കുക, പക്ഷേ ഇവിടെ അടുത്താവില്ല, അടുത്തല്ല റോഡ് പണി കാരണം അതിന് പറ്റിയ സ്ഥലങ്ങളില്ല. അതുകൊണ്ട് പിന്നെ ഒരു ദിവസം ചെർപ്പളശ്ശേരി ഹൈസ്കൂളിൽ വന്നിട്ടാണ് മാഷ് ഫോൺ ചെയ്തായിരുന്നത് എനിക്ക്. ഞാൻ ഇവിടെ അല്ല, ബാംഗ്ലൂരിലാണ്. അതുകൊണ്ട് അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഹൈസ്കൂളിൽ ഇങ്ങനെ ഒരു സലഭോദ്യാനം വേണമെന്നുള്ളൊരു ഉദ്ദേശം ടീച്ചർ മുന്നോട്ട് വെച്ചെന്ന് പറഞ്ഞ് അതിപ്പോൾ എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു സന്തോഷം, ഞാൻ പഠിച്ച സ്കൂളും കൂടി ആയതുകൊണ്ട് ഫുള്ള് ഞാൻ മാഷടുത്ത് ഓക്കെ, എന്തായാലും നല്ല കാര്യമായി, നമ്മളടുത്ത് നമുക്ക് എന്നും വന്നിട്ട് ഇവിടെ നോക്കാനും അതിനെ പരിപാലിക്കാനും കൂടിയുള്ള ഒരു സന്ദർഭം കൂടിയും ആവുമെന്ന് പറഞ്ഞിട്ട് അതാണ് ഇതിലേക്ക് ഇവിടെ തന്നെ ആക്കാമെന്ന് വെച്ച് ഉദ്ദേശിച്ചത് ഇവിടെ ചെയ്തത്. ശലഭങ്ങളെ ആകർഷിക്കുന്ന വ്യത്യസ്തങ്ങളായ 35-ഓളം ചെടികളാണ് ശലഭോദ്യാനത്തിൽ നട്ടുപിടിപ്പിച്ചത്. തെച്ചിത്തൈ നട്ടുകൊണ്ട പി കെ ശശി എം എൽ എ ശലഭോദ്യാനം ഉദ്ഘാടനം ചെയ്തു. തലമുറയോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും നമ്മുടെ കടപ്പാടും നമ്മുടെ സ്നേഹവും എല്ലാം പ്രകടമാക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ പ്രവർത്തനങ്ങളാണ് എന്ന് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യനുമുണ്ട് ഒരു വലിയ ബാധ്യതയുണ്ട്. നമ്മുടെ കാലം അങ്ങനെ കഴിയട്ടെ എന്നുള്ള രൂപത്തിലല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഭൂമിയെയും നമ്മുടെ ആകാശത്തെയും എല്ലാം മണ്ണിനെയും എല്ലാം ഏറ്റവും നല്ല നിലയിൽ വിശുദ്ധിയാർന്ന തരത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെയെല്ലാം വലിയ ബാധ്യതയാണ്. ആ ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് പരിസ്ഥിതി രംഗത്ത് ഇതുപോലെയുള്ള വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അതിന് മുൻകൈ എടുത്തിട്ടുള്ള എല്ലാ സ്നേഹിതരെയും വളരെ സന്തോഷത്തോടു കൂടി എൻ്റെ അഭിനന്ദനം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചടങ്ങിൽ തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ ജനപ്രതിനിധികൾക്കും സ്നേഹോപഹാരമായി വിവിധ ചെടികളും വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ, പ്രധാനാധ്യാപിക ടി ഉഷാരത്നം, തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനർ എൻ അച്യുതൻ, എം പി സുജിത്, കെ സുദേവ്, എൻ മധു എന്നിവർ പങ്കെടുത്തു.